അക്ഷരനഗരിയിൽ കലയുടെ വസന്തം തീർത്ത് അലത്താളമേളം. എം ജി സർവകലാശാല യുവജനോത്സവത്തിന്റെ രണ്ടാം ദിവസം നൃത്ത ഇനങ്ങളാണ് കാഴ്ചക്കാരെ ആകർഷിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് വർണ്ണശബളമായ സാംസ്കാരിക ജാഥയോടെയാണ് കലോത്സവത്തിന് തുടക്കമായത്. അക്ഷരനഗരിയിൽ 7 വേദികളിലായാണ് യുവതയുടെ കലാപ്രതിഭ തെളിയിച്ചുകൊണ്ട് അലത്താളമേളം അരങ്ങേറുന്നത്. എം ജി യൂണിവേഴ്സിറ്റിയിലെ 300-ലധികം കോളേജുകളിൽ നിന്നായി 5000-ത്തോളം വിദ്യാർത്ഥികളാണ് മത്സരവേദികളിൽ മാറ്റുരയ്ക്കുന്നത്. 4 ദിവസത്തെ കലാമേളയുടെ രണ്ടാം ദിനത്തിൽ നൂപുരധ്വനികളുമായി നൃത്തവേദി ഉണർന്നു. ആദ്യ ദിനത്തിൽ തിരുവാതിര, മൂകാഭിനയം, കേരളനടനം തുടങ്ങിയ ഇനങ്ങളാണ് നടന്നത്. രാത്രി വൈകിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. രണ്ടാം ദിവസവും മത്സരങ്ങൾ വൈകിയാണ് ആരംഭിച്ചത്. അലത്താളത്തിൻ്റെ രണ്ടാം ദിനം നൃത്ത ഇനങ്ങളാൽ വേദികൾ സജീവമാവുകയായിരുന്നു. ആൺപെൺ വിഭാഗങ്ങളിലെ ഭരതനാട്യം വിവിധ വേദികളിൽ അരങ്ങേറി. ആൺകുട്ടികളുടെ ഭരതനാട്യം CMS കോളേജിലെ വേദിയിലും പെൺകുട്ടികളുടെ ഭരതനാട്യം ബസേരിയാസ് കോളേജിലെ വേദിയിലും നടന്നു. അക്ഷരശ്ലോകം, കാവ്യകേളി, കവിതാപാരായണം, ഓട്ടൻതുള്ളൽ, കഥകളി തുടങ്ങിയവയും രചനാ മത്സരങ്ങളും വിവിധ വേദികളിൽ നടന്നു. ആദ്യ ദിനത്തിൽ നടന്ന തിരുവാതിരകളി മത്സരത്തിൽ 3 കോളേജുകൾ 1st സ്ഥാനം പങ്കിട്ടു. എറണാകുളം സെൻറ്റ് തെരേസാസ്, തൊടുപുഴ ന്യൂമാൻ കോളേജ് എന്നിവരാണ് 1st സ്ഥാനം നേടിയത്. കോതമംഗലം മാർ അത്തനേഷ്യസ്, തൃപ്പൂണിത്തുറ RLV എന്നിവർ 2nd സ്ഥാനം പങ്കിട്ടു. മൈമിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് 1st സ്ഥാനവും ആലുവ UC കോളേജ് 2nd സ്ഥാനവും നേടി. 3rd ദിനമായ ശനിയാഴ്ച നാടോടി നൃത്തം, മറ്റ് ശാസ്ത്രീയ കലാരൂപങ്ങൾ, ഉപകരണ സംഗീതം, ലളിതഗാനം, പെയിൻറ്റിംഗ് മത്സരങ്ങൾ എന്നിവയാണ് നടക്കുന്നത്. കോട്ടയത്തെ ഉത്സവ നഗരമാക്കി മാറ്റിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഘോഷയാത്രയോടെയാണ് അലത്താളമേളത്തിന് തുടക്കമായത്. തെയ്യം, കഥകളി, ദഫ്മുട്ട്, തിരുവാതിര തുടങ്ങിയവയും നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് ദൃശ്യവിസ്മയമൊരുക്കി. ചെണ്ടമേളവും ബാൻഡുമേളവും മയിലാട്ടവും മുത്തുകുടകളും ആവേശ കാഴ്ചയൊരുക്കുകയായിരുന്നു. നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. നഗരത്തെ ആഘോഷ നിറവിലെത്തിച്ച ഘോഷയാത്ര പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് തിരുനക്കര മൈതാനിയിൽ സമാപിച്ചു. ചലച്ചിത്ര നടൻ ഹരിശ്രീ അശോകനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. യൂണിയൻ ചെയർമാൻ S. നിഖിൽ അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര താരം മിയ, തസ്ഹീർ മുഹമ്മദ്, സുരേഷ് കുറുപ്പ് MLA, VN വാസവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.